കണ്ണിന്റെ കുഴപ്പാ എങ്ങനെയുണ്ട്? ഏയ് ബോർ, ഒരു ചീപ്പ് ലവ് സ്റ്റോറി, എന്നാലും വായിച്ചു തീർത്തു. നീ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ. അത് ചിട്ടയ്ക്ക് തോന്നുന്നതാ. തോന്നൊന്നുമില്ല, കണ്ടില്ലേ മുഖവും കണ്ണൊക്കെ വല്ലാതിരിക്കുന്നു. യാത്ര കഴിഞ്ഞ് വന്നതല്ലേ ചിട്ട, എനിക്ക് ഭയങ്കര വിശപ്പ്. എന്താ നിർത്താറായില്ലേ? കൊച്ചേട്ടനാ അപ്പൂനെ ചീറ്റാക്കുന്നേ. അല്ല അതെ, ഞങ്ങൾ ഇവനി ദുബായി പോകുന്നതിനെ പറ്റി. ഓ, വിസ കിട്ടണമെങ്കിൽ കള്ളു കുടിക്കണായിരിക്കും. അയ്യപ്പ നായരുടെ ആരെങ്കിലും ആണോ? അല്ല, ഞാൻ വിദ്വാൻ. വീണ വിദ്വാനാണോ? ഏയ്, ഹിന്ദി വിദ്വാൻ വിനയചന്ദ്രൻ. ഞാൻ ആനെ ഹിന്ദി പഠിപ്പിക്കാൻ, അല്ല അയ്യപ്പൻ നായരെ ഹിന്ദി പഠിപ്പിക്കാൻ വേണ്ടി വന്നാ. ഈ അയ്യപ്പൻ നായര് ആളെങ്ങനെ? ആഹാ, അതാണോ? ഈ നാട്ടിലില്ല ഇത്രയും നല്ല സ്വഭാവമുള്ള ഒരാൾ. പഞ്ചഭാവാ. ഈ അയ്യപ്പൻ നായരെ നന്നായിട്ട് അറിയോ? പിന്നെ അറിയില്ലേ. ബന്ധുവാണോ? അതെ. ബന്ധു എന്ന് വെച്ചാ? പറഞ്ഞു വന്ന അച്ഛനായിട്ട് വരും. നിങ്ങൾ ഇവിടെ എന്നെ പലയിടത്തും കാണും. അത് വിട്, നിന്റെ ഈ സ്വഭാവം ശരിയാണോ? ആണോ? ഞാൻ അങ്ങനെ ചെയ്താൽ എന്നെ ആരും ഒന്നും പറയില്ല. എനിക്ക് അത്രയ്ക്ക് സ്വാതന്ത്ര്യമുള്ള വീടാ. ഞാൻ ഇവിടുന്ന കോഴിയെ വാങ്ങുന്നേ. മൈൻഡ് യുവർ വേർഡ്സ്. എന്റെ ഡ്രൈവർ കാര്യം നിങ്ങൾ അന്വേഷിക്കണ്ട. ഹൂ ആർ യു? താൻ ആരാ? അയ്യോ, ഞാനൊരു കോമൺ ഫാക്ടർ പറഞ്ഞല്ലേ ഉള്ളൂ. രാവിലെ വന്നപ്പോഴുള്ള തന്റെ സെൽഫ് ഇൻട്രൊഡക്ഷനും ഷൈനിങ്ങും തന്നെ പോലുള്ള വായി നോക്കിയാൽ ഞാനും കുറച്ച് കണ്ടിട്ടുള്ളതാ. അയ്യോ, അങ്ങനെയൊന്നുമില്ല. അച്ചായോ, എന്തിടി ഒരു പാട്ട് പാടുവോ? പാതിരാത്രിക്ക് കൊഞ്ചിയാ നീ. കഷ്ടം. പാട്ട് കേട്ട് എനിക്ക് ഉറങ്ങാനാ. എനിക്ക് പാടാൻ അറിയില്ല പെണ്ണെ. പാടൊന്നേ. ഇവിടെ പേര് രജിസ്റ്റർ ചെയ്യാൻ തന്നെ 50 രൂപ ഉണ്ടാക്കിയത് എത്ര ബുദ്ധിമുട്ടിട്ടാണെന്ന് സാറിന് അറിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ബസ് ഫെയർ മാത്രമേ എന്റെ കയ്യിലുള്ളൂ. പെട്ടെന്നൊരു ബസ് സമരം ഉണ്ടായാൽ ഒരു ഓട്ടോറിക്ഷ വിളിച്ചു പോകാൻ പോലും എന്റെ കയ്യിൽ കാശില്ല സാർ. ഇപ്രാവശ്യം വന്നിട്ട് എന്നെ തിരിഞ്ഞു നോക്കാൻ കൂടെ നേരമില്ല. ഇപ്പൊ ഗീതമോൾ മതി. അവൾ എന്തോ നാളെയോ പോവില്ലേ? നിനക്കെന്താ അസൂയ? അയ്യോ, അവൾ നമ്മുടെ മണിക്കുട്ടി മാതിരിയല്ലേ? ഇവിടെ എല്ലാവർക്കും ഉള്ള മണിക്കുട്ടിയാ. എനിക്കതാ പ്രയാസം. കൊണ്ടുപോകാൻ വിളിച്ചിട്ട് അവളൊട്ട് കൂട്ടാക്കുന്നില്ല. എല്ലാവരോടും അവൾക്ക് ഇഷ്ട എന്നെ ഒഴിച്ച്. എങ്ങനെയാ പറഞ്ഞു പേടിപ്പിച്ചിരിക്കല്ലേ വെള്ളാടി മുത്തിയെന്ന്. ഈ അഡ്രസ് എവിടെയാണെന്ന് അറിയാമോ? ബാലഗോപാലൻ നായർ, പത്മാവതി ഭവൻ, നമ്പർ 137 ജോസ്റ്റി സ്ട്രീറ്റ്, ഗാന്ധിനഗർ. ഇത് എന്റെ വീടിന് ജസ്റ്റ് ഓപ്പോസിറ്റ് വീടാ. അതെയോ? വളരെ നന്നായി. കല്യാണം കഴിക്കുന്നു. ആര്? സാബു. എന്താ ഈ പറയുന്നേ? അവരിവിടെ വന്ന് എന്നെ കണ്ടിട്ട് പോയല്ലോ. സാബു എന്തൊക്കെയാ ഈ പറയുന്നേ? കല്യാണം ഉടനെ തന്നെ നടത്തണമെന്ന് തീരുമാനം എടുത്തിട്ട് അവര് പോയത്. സാബുവിന് എന്നെ ഒരു തമാശയാ. എന്റെ മനസ്സ് കൊതിച്ചതുപോലെ എല്ലാം എനിക്ക് കിട്ടി. ഈ സ്നേഹം, ഈ മനസ്സ്, ഈ കുസൃതി, എല്ലാം എനിക്ക് എന്തിഷ്ടാണെന്ന് അറിയാം. തുടക്കത്തിൽ എല്ലാ പെണ്ണുങ്ങളും അങ്ങനെയൊക്കെ തന്നെ പറയും. കുറച്ച് കഴിയുമ്പോ ഇടി വെട്ട് കുത്ത്. എന്തു, നമ്മൾ തമ്മിൽ അങ്ങനെ വല്ലതും ഉണ്ടായാ തീരെയെന്ന ടൈപ്പാണ് ഞാൻ. ഒന്നുകിൽ ഞാനിവിടെ വന്നത് ഇഷ്ടപ്പെട്ട് കാണില്ല, അല്ലെങ്കിൽ തീരെ പ്രതീക്ഷിച്ചിരിക്കില്ല. രണ്ടായാലും ഞാൻ ആദ്യമായിട്ട് ഈ വീട്ടിൽ വന്നതല്ലേ. അകത്തേക്ക് ക്ഷണിച്ചൂടെ. എന്നോട് ഇത്രയ്ക്ക് ദേഷ്യം തോന്നേണ്ട കാര്യമുണ്ടോ? അല്ലാതെ കിടക്കുന്നുണ്ടല്ലോ. പോലീസ് നായ ഇറങ്ങിയിരിക്കുന്നു. ഇത്രേ ഉള്ളോ? ഞാൻ വിചാരിച്ചു വല്ല പുലി ഇറങ്ങിയിട്ടുണ്ടാവുന്ന. നായ ചിലപ്പോ ഇവിടെ വരും. ഇവിടെയോ? അതിന് ഇവിടെ ആരെങ്കിലും വല്ല മോഷണ കൊലപാതകം നടത്തിയിട്ടുണ്ടോ? ഇല്ല. ചിലപ്പോ വലിയ പഠിപ്പൊന്നും ഇല്ലാത്ത നായാണെങ്കിൽ. അതിപ്പോ എവിടെ ചെന്നാലും കുറവൊന്നുമില്ല. കഴിഞ്ഞ കൊല്ലം കനിയൊരു ചെറിയച്ഛന്റെ മോളുടെ കല്യാണത്തിന് രണ്ടാം മന്തി തുടങ്ങിയിട്ടും ദിവാരായിട്ടും ഇരുന്ന് തട്ടു തന്നെ. അവിടെ പിള്ളേര് കളിയാക്കി പറയണ കേട്ടപ്പോ എന്റെ തോലൊരിഞ്ഞു പോയി. വേണ്ട വേണ്ട, കല്യാണത്തിന് ഇടാനുള്ള ഡ്രസ്സൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. എം എൽ എയുടെ അനിയത്തിയല്ലേ, ഞാൻ അകമേലെ നടക്കൂ. ദേ, അവിടെ വെച്ച് നീ ബെല്ലും ബ്രേക്കില്ലാതെ എന്തെങ്കിലും പറഞ്ഞോണ്ടല്ലോ. അധികാരമൊക്കെ അവിടുത്തെ മരുമോളായ ശേഷം മതി. ഓ, എനിക്കറിയാം. ബാലയുടെ മനഃപൂർവ്വം പറഞ്ഞു തന്നെയാ. ഡോക്ടറുടെ ഭാര്യയ്ക്കൊപ്പം ഇരിക്കാനുള്ള യോഗ്യത ഒന്നും പലചരക്കടക്കാരന്റെ ഭാര്യയ്ക്ക് ഇല്ലല്ലോ. ഈ അനിയേട്ടന് എല്ലാം നിസ്സാരമാ. ലതയുടെ ബാലയുടെ ഇങ്ങനെ പെരുമാറിയിരുന്നെങ്കിൽ അജിയേട്ടൻ മിണ്ടാതിരിക്കും തോന്നുന്നുണ്ടോ? കാലത്ത് കടയിൽ പോയി അനിയേട്ടൻ തിരിച്ചെത്തുന്ന രാത്രിയില്ല. ഇവിടെ എന്തൊക്കെയാ നടക്കണേന്ന് അറിയോ?
We'll be right back.